ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അന്ന് സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പ്ലസ് വണ്ണിലേക്കുള്ള. അന്ന് ഞാൻ വാങ്ങിച്ച കുറച്ച് സാധനങ്ങളൊക്കെ കാണിക്കുന്നതും പിന്നെ ലയാന് യൂണിഫോം കിട്ടിയിട്ടുണ്ട്, അതൊക്കെ ഇട്ട് ലയാൻ സ്കൂളിൽ പോകുന്നതും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ്. ഇതാണ് ലയാൻ്റെ യൂണിഫോം. ഞങ്ങൾക്ക് ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടുത്തെ സ്റ്റിച്ച് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് വലിയൊരു ഇഷ്ടമായില്ല. കാരണം പാൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാൾ ടൈറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ലൂസാക്കിയതാണ്. പിന്നെ ഓവർ കോട്ടൊക്കെ ഭയങ്കര ഷോർട്ടാക്കിയിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ അവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് ഇങ്ങനെയാണോ എന്ന് കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായത് ഇങ്ങനെയല്ലായിരുന്നു, കുറച്ചും കൂടിയൊക്കെ ലെങ്ത്തൊക്കെ ആയിട്ടായിരുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇവിടെ ഭയങ്കര ഷോർട്ടാക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ സ്കൂൾ ഡേ ഇൻ മൈ ലൈഫ് ആണ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ എനിക്ക് യൂണിഫോം കിട്ടി. അപ്പോൾ യൂണിഫോം ഒക്കെ കിട്ടി. താങ്ക് യു കേട്ടോ. പിന്നെ കാണിക്കാം. ആ പിന്നെ കാണിക്കാണ്ട്. ഞാനിപ്പോൾ എൻ്റെ ദോശയാണ് വാരിട്ടവരാണ് ഞാൻ തിന്നത്. ഓക്കെ. ഫേസ് എങ്ങനെ, ഞാൻ സൺസ്ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഗൈസ്, ഇതാണ് എൻ്റെ സ്നാക്സ്. ഇതാണ് എൻ്റെ ലഞ്ച് കിറ്റ്. ചോറ ബിരിയാണിയാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നത്. ടവലോടെ ടവല് നിർബന്ധം സ്കൂളിലോ. പിന്നെ വെള്ളം ഞാൻ എപ്പോഴും കൊണ്ടുപോകും ഗൈസ്. ഗൈസ്, ഇപ്പം ഞാൻ എൻ്റെ സ്കൂളിലത്തെ ഹോംവർക്ക് ചെയ്യാണ്. അപ്പോൾ എന്തൊക്കെയെന്ന് വെച്ചാൽ, ബേസിക് സയൻസും ഉണ്ട്, പിന്നെ നമ്മുടെ മലയാളം ഫസ്റ്റും ഉണ്ട്. മലയാള ഫസ്റ്റ് നമുക്ക് പാത്തുമ്മയുടെ ആട് എന്നാണ് കഴിഞ്ഞ പഠിച്ചത്. ഓക്കെ. സോഷ്യൽ സയൻസ്, സോഷ്യൽ സയൻസ് ഇത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ളതാണ് ഫസ്റ്റ്. അല്ല, ബേസിക്സ് അല്ലേ. സോഷ്യൽ സയൻസ് ചെയ്തായിരുന്നോ? സോഷ്യൽ സയൻസ് ഇല്ല, അത് ഇന്നലെ ആയിരുന്നു. ഇന്ന് കുറച്ച് നമ്മുടെ സ്പൈസി നൂഡിൽസ്. നൂഡിൽസ് ഓക്കെ. ഹോട്ട് ആൻഡ് കൊറിയൻ ആണ് ഗൈസ്, കൊറിയൻ നൂഡിൽസ് ആണ് ഗൈസ്. നമ്മൾ ട്രൈ ചെയ്യാണ് ഫസ്റ്റ് ടൈം. ഹോട്ട് ആൻഡ് സ്പൈസി, സ്പൈസി കൊറിയൻ നൂഡിൽസ് ഗൈസ്. ഇതിന് 250 rupees ആണ്. ഇത് ചിക്കൻ ഫ്ലേവറിലാണ് വരുന്നത്. പക്ഷേ ഇതിന് 50% ഓഫർ വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാകും, വാങ്ങിച്ചിട്ടുണ്ടാകത്തില്ല. ഇപ്പോൾ ഓഫർ കണ്ടപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 5 എണ്ണം വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് വരുന്നുള്ളത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് സീസണിങ് മിക്സ് ആൻഡ് സീസണിങ് ഓയിൽ കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇത് ഉണ്ടാക്കിയതിന് ശേഷം കാണിക്കാം. ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. എരിവിടെന്ന് തോന്നുന്നു, അറിയത്തില്ല. ഈ കളർ അല്ലല്ലോ നേരിട്ടുള്ളത്, നല്ല റെഡിഷ് ആണ്. നിങ്ങൾ ട്രൈ ചെയ്ത് കമന്റ് ചെയ്യാം. ഞങ്ങള് ഇത് ഫസ്റ്റ് ടൈം ആണ്. മറ്റേ രാമയും കഴിച്ചു നോക്കിയിട്ടുണ്ട്. ആ സീസണിങ് ഓയിൽ കുറച്ചാൽ മതി, അതാണ് ഭയങ്കര എരിവ്. പക്ഷേ ആ ഓയിലാണ് ഈ റെഡ് കളർ വരുന്നത്. അത്ര കുഴപ്പമൊന്നുമില്ല, അത്ര എരിവൊന്നുമില്ല. ചിക്കൻ്റെ ടേസ്റ്റ് ഉണ്ട്, എനിക്കെല്ലാം ഇഷ്ടമായി. ഹായ് ഗൈസ്, അപ്പോൾ നിങ്ങളെല്ലാവരും, ഞാൻ അന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് പ്ലസ് വൺ സ്കൂൾ ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കുന്നൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അതിൻ്റെ അകത്ത് ചോദിച്ചിരുന്നു എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നൊക്കെ ഒന്ന് കാണിച്ചു തരുമെന്നൊക്കെ. അപ്പോൾ ഞാൻ അന്ന് വാങ്ങിച്ചത് എന്തൊക്കെയാണെന്ന് ഞാൻ ഏതൊരു വീഡിയോ കഴിഞ്ഞ വീഡിയോയിലും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് ഡ്രസ്സുകളും പിന്നെ ചെറിയ ചില്ലറ സാധനങ്ങൾ, നോട്ട്ബുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വാങ്ങിച്ചത്. ബാഗൊന്നും എനിക്ക് വാങ്ങാൻ പറ്റിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അന്ന് വാങ്ങിച്ച ഡ്രസ്സുകൾ ഏതൊക്കെയാണെന്ന് കാണിച്ചു തരുമെന്ന് ഇങ്ങനെ കുറേ പേരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഗൈസ്, അപ്പോൾ ഒന്ന് ഇതാണ് ഡ്രസ്സ്. അപ്പോൾ ഇത് എനിക്ക് എൻ്റെ വല്യമ്മ ഗിഫ്റ്റ് ചെയ്തതാണ്. SSLC ഫുൾ A+ കിട്ടിയുണ്ട്. അപ്പോൾ എനിക്ക് പൈസയാണ് തന്നത്, എന്നിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഇത് ഞാൻ ലുലു എന്നാണ് എടുത്തത്. ഇതിന് 1600 ആണ് റേറ്റ് വരുന്നത്. 1599. അപ്പോൾ 600 അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ കൂടെ ഞാൻ പാൻറ്റും കൂടി ഒന്ന് കാണിക്കാം.
ഗൈസ്, അപ്പൊ ഇതാണ് പാന്റ്. ഇത് റിയോയുടെ പാന്റ് ആണ്. അപ്പൊ ഇത് ഞാൻ എടുക്കുന്ന ടൈമില് ചെറിയൊരു ഓഫർ ആയിരുന്നു ഉണ്ടായത്. ഇപ്പൊ നല്ല ഓഫർ കാണുന്നുണ്ട്. അപ്പൊ എന്തായാലും ഞാനിത് ആ ഒരു ഡ്രസ്സിലേക്ക് ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് 1000 rupees ആണ്. ഗൈസ്, അപ്പൊ നിങ്ങൾ ഡ്രസ്സ് കണ്ടല്ലോ, ഇങ്ങനെയാണ് അപ്പൊ വരുന്നുള്ളത് ഫുള്ളായിട്ട്. ഞാനിപ്പോ ഒന്ന് ഇൻസൈഡ് ആക്കിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് എന്തായാലും നല്ല ഇഷ്ടമായി. ഞാൻ ഈ ഓറഞ്ച് ഗ്രീൻ ഒക്കെ എടുക്കാനുള്ള റീസൺ എന്താ വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഈ കളറിലൊന്നും അധികം ഡ്രസ്സുകളൊന്നും ഇല്ല. എല്ലാം റെഡ് വേറെ ടൈപ്പ് ഒക്കെയാണ് ഉള്ളത്. പല കളേഴ്സ് എന്റെ അടുത്തുണ്ട്. പിന്നെ ഈ ഒരു ഷർട്ട് കുറച്ച് ലൂസ് ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ ടോപ്പുകളൊക്കെ അധികം ലൂസ് തന്നെയാണ് എടുക്കാറ്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കളേഴ്സ് ഒക്കെ എനിക്ക് കുറവാണ്. മറ്റേ നോർമൽ കളേഴ്സ് ഒക്കെ കുറെ എനിക്കുണ്ട്, റെഡും പിങ്കൊക്കെ. അപ്പൊ നിങ്ങള് പിന്നെന്താണ് ഞാൻ എന്തോ പറയാൻ വെച്ചിരുന്നു. അപ്പൊ അടുത്ത് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, അപ്പൊ ഇത് ഈ ഒരു ടീഷർട്ട് ആണ്. എനിക്ക് ഈ ഒരു കളർ ഇഷ്ടമായിട്ട് ഞാൻ എടുത്തതാണ്. അപ്പൊ ഇത് ഇതിന് 500 rupees ആണ് വരുന്നുള്ളത്. ഞാൻ മാക്സിന്നാണ് എടുത്തത്. നെക്സ്റ്റ് ഇതിന്റെ പാന്റ്, ഞാൻ നേരത്തെ കാണിച്ച ടീഷർട്ടിന്റെ പാന്റ് ഇതാണ്. ഇതൊരു ലൈൻ കളറാണ് വരുന്നത്. ഇതും മാക്സിം തന്നെയാണ് എടുത്തത്. ഇതിന്റെ ബാക്ക് ഇങ്ങനെയാണ്. ഇതിന് 1200 rupees ആണ് വരുന്നത്. എനിക്ക് ഇങ്ങനത്തെ പാന്റുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഇത് എടുത്തതാണ്. കളർ ആണോ ഇത്? ആക്ച്വലി ഒരു ലൈൻ കളർ എന്നാണ് ഇത് നമ്മൾ എടുക്കുമ്പോ കണ്ടത്. ഒരു ലൈറ്റ് പിസ്ത ടൈപ്പ് കളറാണ്. ഗൈസ്, അപ്പൊ ഇത് എന്റെ ഉമ്മയുടെ അനിയത്തിയുടെ വക എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ആണ്. അപ്പൊ ഇതും പൈസ വന്നിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പൊ ഇത് എന്തായിരുന്നു ഞാൻ പറയാ വെച്ചത്, ഇത് ബാക്ക് ഇങ്ങനെ ആണ് ഈ പാന്റ് വരുന്നത്. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഈ ഒരു ഡ്രസ്സിലോട്ടേക്ക് ഇങ്ങനെയല്ല, ഇത് കുറച്ച് പ്ലെയിൻ ആയിട്ട് ഫീലിംഗ് ഒന്നുമില്ല ഈ ഒരു ടീഷർട്ട് മാത്രമാകാം. അപ്പൊ ഇതിലേക്ക് ഞാനൊരു ഓവർ കോട്ട്, ഇങ്ങനെ വലുതല്ല എന്തെങ്കിലുമൊക്കെ രീതിയിൽ ചെറിയ ഇങ്ങനെ വരത്തില്ലേ, അങ്ങനെ ഒന്ന് നോക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് ഞാൻ അതിട്ടിട്ടാണ് ഞാൻ ഒരു വീഡിയോ അല്ല, ഷോർട്സിലൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു കിട്ടിട്ട് കാണുമ്പോൾ അത് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പൊ ഇത് പിന്നെ ഗൈസ് വേറൊരു ഡ്രസ് കൂടി ഉണ്ട്. അതെനിക്ക് എന്റെ ഉമ്മ വാങ്ങിത്തന്നാണ് ഗിഫ്റ്റ് ആയിട്ട്. അപ്പൊ അത് ഞാൻ ഇവിടെ കാണിക്കുന്നില്ല, കാരണം ചിലപ്പോൾ ഞാനത് പെരുന്നാളിൽ ഇടുമായിരിക്കും. അല്ലെങ്കിൽ പെരുന്നാളിന് എനിക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചാൽ ചിലപ്പോൾ ഇടത്തില്ല. അപ്പൊ അതുകൊണ്ട് അത് ഉറപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. ഇത് രണ്ടുമാണ് ഇവിടെ കാണിച്ചത്. ഗൈസ്, അപ്പൊ ഈ ഒരു പാന്റ് നിങ്ങൾ ഇത് ഇങ്ങനെയൊക്കെ ഒന്ന് കണ്ടോ, സൈഡ് വ്യൂ ഇങ്ങനെ പോക്കറ്റുകളൊക്കെ ഉള്ള പാന്റ് എനിക്ക് ഭയങ്കര ഭ്രാന്താണ്. അപ്പോ ഇത് ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവായിരിക്കും എനിക്ക് എപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു ഇത് എടുക്കണമെന്ന്. അപ്പൊ എന്തായാലും ഇത് ഇട്ടപ്പോ ഒരു പ്ലെയിൻ പോലെ തോന്നായിട്ടാണ് അതും കൂടി വാങ്ങിക്കാതിരിച്ചത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. നിങ്ങൾ കുറെ ആയി ചോദിക്കുന്ന ഡ്രസ്സ് കാണിക്കുന്നു, അപ്പൊ അത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ബാഗൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല, വാങ്ങിക്കുമ്പോ കാണിക്കുന്നതായിരിക്കും. പിന്നെ ലയാന്റെ കുറച്ച് വിശേഷങ്ങളും ഞങ്ങള് എന്തായാലും പോയപ്പോ വാങ്ങിച്ച പിന്നെന്താണ് ആ ഒരു ഇതൊക്കെയാണ് കാണിച്ചത് ഇന്നത്തെ വീഡിയോയിൽ. അപ്പൊ എന്തായാലും നമ്മള് അടുത്തൊരു വീഡിയോ നമ്മുടെ SSLC ആൻസർ പേപ്പറിന്റെ വീഡിയോ ആയിരിക്കും എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആ വീഡിയോ കാണാം. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.